അപ്പോൾ എല്ലാ അമ്മച്ചമാർക്കും വാൾട്ടർ ഗെയിമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോക്ക് സ്വാഗതം. അമ്മച്ചമാരെ, നമ്മൾ ഇന്ന് എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ചൈനീസ് പബ്ജി, അതായത് ഗെയിം ഫോർ പീസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഗെയിമിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളതെന്ന് എനിക്ക് കാണിച്ചു തരാൻ പോകണം. നമ്മുടെ ഗ്ലോബലോ അല്ലെങ്കിൽ കെയറോ ബി ജെ എംഐയോ പോലെ ഒന്നുമല്ല ഇത്, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ അൾട്രാ എക്സ്ട്രീം അടിപൊളി സംഭവമാണിത്. ഇപ്പം നിങ്ങൾക്ക് ഈ ലോബിനെ കണ്ടാൽ മനസ്സിലാവും എന്താ രസം കാണാൻ. ഇജ്ജാതി സാധനം ഇതിൻ്റെ ഇപ്പോൾ എന്താ പറയുക, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, കാരണം ഫുള്ള് ചൈനീസിലാണ്. അപ്പോൾ അത് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. നമ്മൾ ഏകദേശ രൂപം വെച്ചിട്ടാണ് കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളതെന്ന്. മച്ചാന്മാരെ, ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം വരാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സണലി എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അവർക്കൊക്കെ ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഒത്തിരി കിടപ്പാടുണ്ട്, അവരോടുള്ള നന്ദി ഒരിക്കലും പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരു സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾ ആനിമേഷനെ കണ്ടില്ല, നമ്മൾ എന്തോ ഒരു ഇതിലോട്ടൊക്കെ പോകുന്ന പോലെയാണ് അവിടെ ആനിമേഷൻ കാര്യങ്ങളും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാച്ചിലോട്ട്, അതായത് ലോബിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു തരുന്നുണ്ട് അവർ. പിന്നെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിഫോൾട്ടാണ്, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കൺട്രോൾസാണ്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചു തന്നില്ല. അതുപോലെ ഞാനൊരു ഗെയറോ പ്ലെയറാണ്, അതിൽ ഗെയറൊന്നും ഓണാക്കിയില്ല, എവിടെ ഓണാക്കാനുള്ള ഓപ്ഷൻ ഒന്നും അറിയില്ല. സോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടാണിത്. അപ്പോൾ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആകുമ്പോൾ ഞാൻ പോയി എൻ്റെ മോൻ ആനിമേഷനെ കണ്ടില്ലെങ്കിൽ, നാല് പേര് ഇമോട്ട് ഇടുന്നുണ്ടല്ലോ നിങ്ങൾ വിഷയം. ഓ, അപ്പോൾ നമ്മൾ പ്ലെയിനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അൺഫോളോ ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ജമ്പ് ചെയ്യുന്നുണ്ട്, കാരണം അവന്മാർ ഏതെങ്കിലും കുന്നംകുളത്ത് പോയി ഇറക്കി കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ ഞാൻ പോ, അതെന്താ ആകാശത്തൊരു സാധനം ആയി, ശരി അതെന്താ, നമുക്ക് പോയി നോക്കണം. അത് ലാൻഡ് ചെയ്തതിന് ശേഷം എന്താ സാധനം എന്ന് പോയി നോക്കണം. ആകാശം ഏതൊരു വണ്ടി പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോച്ചിങ്ങിൽ പോകാം കേട്ടോ, പോച്ചിങ്ങിൽ ജസ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്യാം, എന്നിട്ട് കാണിച്ചു തരാം അതെന്താ സാധനം എന്ന്. ആകാശത്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് ഞാൻ അപ്പോൾ കാണാം, അതെന്താ സംഭവം എന്നറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പാരഷൂട്ട് ഇടാൻ വേണ്ടിയിട്ട് പോകണം, ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുന്നുണ്ട് പാരഷൂട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പാരഷൂട്ട്, ഈ പാരഷൂട്ട് ഇടുമ്പോൾ കണ്ടില്ല നിങ്ങൾ, നമ്മുടെ കാല് ആടി കളിക്കുന്നത്, അതുപോലെ തന്നെ പാരഷൂട്ട് ഒന്ന് മുകളിലോട്ട് പൊന്തുന്നുണ്ട്. ഇതൊരു വേറെ ലെവൽ ആനിമേഷനാണ്. ആ മറ്റേ സാധനം എപ്പോഴും അവിടെ ആകാശത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം, നമുക്ക് എന്തായാലും പോയി നോക്കണം. ആദ്യം ജസ്റ്റ് ഈ പോച്ചിങ്ങിൽ ഇറങ്ങിയിട്ടേ ഒന്ന് ജസ്റ്റ് ലൂട്ട് സെറ്റ് ആയതിനു ശേഷം പോവാം. ഇത് കണ്ട ഗായ്സ് നിങ്ങൾ, പാരഷൂട്ട് തീ കത്തി പോകുന്ന പോലെയുള്ള ആനിമേഷൻ, എന്നിട്ട് അവിടെ നിന്ന് അപ്പുറത്ത് ശേ എൻ്റെ മോഹന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ജസ്റ്റ് ഒന്ന് ലൂട്ട് ചെയ്യണ്ട, ലൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് മറ്റേ ആകാശത്ത് കണ്ട സാധനം നമുക്ക് അവിടെ പോയി നോക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ലൂട്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് എസ്റ്റോൽക്ക് ഗണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പോൾ അതാ നമ്മുടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സാധനം, എന്താ ഇനി പറയുക. ആ ഐ തിങ്ക് എനിക്ക് തോന്നുന്ന സ്പേസ് ഷിപ്പാണ് തോന്നുന്നത്, ഇനി വലിയ ഏലിയൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ എത്തുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിയിലേക്ക് ആരെങ്കിലും വരും എന്തോ, അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ ഏലിയൻസിൻ്റെ ഇതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ. എനിക്ക് തോന്നുന്നതേ നമ്മളതിൻ്റെ അടിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാൻ കഴിയുന്ന ഐ തിങ്ക് സോ, അങ്ങനെയുള്ള നമ്മൾ കണ്ട ആ ഒരു ഏലിയൻസിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് തന്നെ കേൾക്കണം. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു പട്ടി, എന്താ അതിൻ്റെ ഐ തിങ്ക് സെക്യൂരിറ്റി ഡോഗ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ മുന്നിൽ പോയാൽ കടിക്കും എന്തോന്ന് അറിയില്ല. വെടിവെച്ചിട്ടൊന്നും തിരിഞ്ഞ് നോക്കണ പോലില്ല, ഞാൻ അവിടെ ഉണ്ടോ അവിടെ ഉള്ളതെന്ന് മൈൻഡ് ചെയ്യണ പോലില്ല. അപ്പോൾ അതിൻ്റെ മുന്നിൽ പോയി നിന്ന് നോക്കാം, മുന്നിൽ പോയി നിൽക്കുമ്പോൾ എന്തോ അത് കുരക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ കണ്ടോ എന്തോ, ആ കണ്ടണ ഐ തിങ്ക് കണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇതെന്താ കുരക്കണോ കടിക്കാൻ പറ്റണോ, ഈ കുരക്കണം മാത്രമേ ഉള്ളൂ, കടിക്കണമൊന്നുമില്ല. ഇത് എന്ത് പട്ടി, അത് കടിക്കാനൊന്നും അറിയാത്ത പട്ടിയാണോ, കടിക്കണില്ല. ഇതെന്ത് വാങ്ങാം, ഓരോരോ ഇതെന്താ വൈക്കലൊക്കെ പട്ടികളെ കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മോൾട്ടോ അതിൻ്റെ മേത്ത് കിട്ടും, നോക്കണ്ട ചാവുമില്ല നോക്കാം. ആഹാ, മോൾട്ടോൻ്റെ എഫക്റ്റ് കണ്ടിരുന്നു നിങ്ങൾ, തീ എത്തുന്നതിൻ്റെ അവിടെ ഒരു നീല കളറൊക്കെ ജാതി. ആ പട്ടി ഇപ്പം ചാവും തോന്നുന്നു, ആ പട്ടി ചത്ത് കോർപ്പ ചാവും, ആ ചത്തി ചത്തി പട്ടി ചത്തു. ഇതാ ഒരു ബോട്ട്, ഇതാ ബോട്ട് നമുക്ക് ഇല്ലേ. എൻ്റെ മോൻ ഇതെന്താ പടക്കോ, ഹിറ്റ് എഫക്റ്റ് അപ്ഗ്രേഡ് ചെയ്തൊന്നും വേണ്ട, നമുക്ക് ആൾറെഡി ഹിറ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ടോ. എൻ്റെ മോനെ ഇജ്ജാതി പടക്കം പൊട്ടുന്ന പോലെ ഉണ്ട്, ഇല്ലെങ്കിൽ നീല കളർ ഇങ്ങനെ വിഷയം. ഓ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ബി ജെ എമ്മയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അതായത് റെഡ് കളറുള്ള ബ്ലഡിൻ്റെ കളർ കൊടുക്കുമ്പോൾ വയലൻസ് ആണ്, അതാണ് മാങ്ങിയാണെന്ന് പറഞ്ഞാൽ. അതേപോലെ ചൈനീസിലും അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ട് തോന്നുന്നു ചൈനയിൽ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ കാർട്ടൂൺ മോഡൽ പടക്കൊക്കെ പൊട്ടുന്ന രൂപത്തിൽ ഹിറ്റ് എഫക്റ്റ് ആക്കി വെച്ചാണ് എല്ലാ കണ്ടിനും ഇങ്ങനെ.
ഇതിൽ നീല കളർ മാത്രമല്ല ഹിറ്റ് എഫക്റ്റ് ഉള്ളത്, ഇത് കണ്ടില്ലെങ്കിൽ എൻ്റെ മോന്, യെല്ലോ കളറുണ്ട്, അതേപോലെ തന്നെ റോസ് കളറുണ്ട്, പല പല കളേഴ്സ് ഉണ്ട് ഇതിൽ ഹിറ്റ് എഫക്റ്റ്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെറ്റിങ്സിൽ സെറ്റ് ചെയ്യാം, ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. ഹിറ്റ് എഫക്റ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പല മോഡലാക്കാം. ഇത് കണ്ടില്ലെങ്കിൽ പടക്കം പൊട്ടുന്ന പോലെ എൻ്റെ മോഹന ഗ്ലേഷ്യറിൻ്റെ ആവശ്യമേ ഇല്ല. അതിൽ ഏത് കണ്ടിനും ഇതേപോലെ അടിപൊളി ഹിറ്റ് എഫക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ വരിക. ഇനി നമ്മൾ ആ ആകാശമുള്ള എന്താണ് ആ സാധനം നമുക്ക് പോയി നോക്കി തന്നെ വേണം. കണ്ടാ ഇപ്പോൾ അവിടെ തന്നെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ വേ വണ്ടി കയറിയിട്ട് പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് പോകട്ടെ, എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ടാണ് ബാക്കി കാര്യം. ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളതിൻ്റെ തൊട്ടടുത്തെത്തി, ഇതെത്താൻ പോകുന്നു എൻ്റെ മോനെ. ഓക്കെ അതിൻ്റെ അടുത്ത് പോയി നോക്കാം, നമുക്ക് എന്താ സംഭവം നോക്കട്ടെ. ഓക്കെ എക്സിറ്റ് അടിക്കടാ, എന്താ എക്സിറ്റ് പെട്ടെന്ന് അങ്ങാത്ത്. ഓക്കെ എന്നാ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ ഓക്കെ ഈ ബട്ടൺ നോക്കിയപ്പോൾ ഓ ഗൈസ് എനിക്ക് തോന്നുന്നത് സ്പേസ് ഷിപ്പ് തന്നെയാണ്. അത് സ്പേസ് ഷിപ്പ് തന്നെയാണ് ഗൈസ്, കൺഫേംഡ്. ഏലിയൻസ് വല്ലതും ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? ഹലോ, ആരും ഇല്ലല്ലോ. ആ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അയ് ശരി, എന്നാൽ വെറുതെ അവിടെ പോയി ലൂട്ടണില്ലേ. ഞാൻ ആദ്യം ഈ ഒരു സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിലോട്ട് വന്നാൽ മതിയായിരുന്നു, ചുമ്മാ ലൂട്ടി സമയം കളഞ്ഞു. അയ്യോ ഓക്കെ, നല്ല ലൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എന്നാലും എനിക്ക് ഈ മനസ്സിലാവാത്ത കാര്യത്തില്ല, എന്തിനാ ഇവർ ഈ ലൂട്ടും കാര്യങ്ങളെല്ലാം ഈ ആകാശത്ത് കൊണ്ടുവച്ചേക്കണേ? ആഹാ, ഇത് നമ്മുടെ ആകാശത്ത് കൂടെ കിട്ടണ വേണ്ടിയില്ലേ ആണെന്ന് തോന്നുന്നു. ഡ്രൈവ് ബട്ടൺ നോക്കി നോക്കട്ടെ, അതും തെങ്ങണില്ലേ, ഇതെന്ത് ഫുൾ ബഗ്ഗാണല്ലോ. ഓക്കെ ഇതെന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ല. ഹലോ, പുറത്ത് കിടക്കണില്ല. ഇത് പിന്നെ ഇതിൻ്റെ പെട്ടെ കൊണ്ടെന്ന് വെച്ചണേ മാങ്ങ, ഇതൊന്നും പോവാത്ത. അയ് ശരി, ഡ്രൈവ് ചെയ്യാൻ. ഓക്കെ ഓക്കെ ഓക്കെ, അയ് ശരി. ആ അപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നിട്ട് എൻ്റെ മോനെ നിങ്ങളത് കാണുക, ആകാശത്ത് കൂടെ നമ്മൾ വണ്ടി കൊണ്ട് പോകണം, ആകാശത്ത് കൂടെ ഓട്ടുന്ന ബൈക്ക്. ഏ പോയ് എൻ്റെ മോനെ, പക്ഷെ ഫാസ്റ്റ് കുറവാട്ടാ. ഇതെന്ത് മുകൾക്ക് പോകാനുള്ള പട്ടണമൊന്നുമില്ല, അടിയിലേക്ക് അങ്ങനെ പോകുന്നു. ഓ എനിക്ക് തോന്നുന്നത് അടിയിൽ ഓടുന്ന വണ്ടിയായിരുന്നു, ചുമ്മാ രണ്ട് കൊമ്പോ കൊടുത്ത് പറക്കാനാണ് അറിയേണ്ടത്. എന്നിട്ടാണ് ഈ പറക്കണമില്ല, അടിയിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ എന്ത് പറക്കണ വണ്ടിയത്, എന്നിട്ട് അടിയിലേക്ക് എത്തട്ടെ. ഓക്കെ അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ വൺസ് അഗെയിൻ ലാൻഡ് ഇട്ട് പോച്ചെങ്കിൽ എൻ്റെ മോനെ. ആഹാ, അപ്പോൾ ഇത് അടിയിൽക്കൂടെ ഓടുള്ളൂല്ലേ, എന്നിട്ട് ആകാശത്ത് കൂടെ ഓടുന്ന വണ്ടിയെന്ന് പറഞ്ഞിട്ട് നോണം പറയാം. ആ ഇവിടെ ഒരു ബോട്ട് ഉണ്ട് കേട്ടോ, ബോട്ട് എടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ബോട്ടിനെ പോയി കില്ല. ഓക്കെ ആ മറ്റേ ആ പട്ടി ബോട്ടിനെ നോട്ടടച്ചാണ്, ആ പട്ടി ബോട്ടിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും എൻ്റെ മോനെ ഹിറ്റ് എഫക്റ്റ് ഉണ്ടല്ലെങ്കിൽ വിഷയം, സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും സെറ്റല്ല കേട്ടോ, ഒക്കെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വെടിയേക്കാനോ എയിം ചെയ്യാനോ ഒന്നിനും പറ്റൂല. അജ്ജാതി എങ്ങനെ അറിയില്ല, സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഡിഫോൾട്ടായി കഴിഞ്ഞാലുള്ള ഇടങ്ങാറ് അങ്ങനത്തെ ഇടങ്ങാറ്. അപ്പോൾ നമ്മൾ പോച്ചിങ്ങിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നമ്മുടെ ഈ പറക്കണ വണ്ടിയും കൊണ്ട് ഇങ്ങനെ ചേ പറക്കാത്ത പറക്കണ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു സാധനം കണ്ട്, ഇതെന്താ മനസ്സിലാവണല്ലോ, ആകാശത്ത് വട്ടത്തിലേക്ക് എന്തൊക്കെയോ സാധനം. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റുന്നു. ഞാൻ എക്സിറ്റ് അടിച്ചു, ഞാൻ ഇവിടെ ചുറ്റും നോക്കി എവിടെയെങ്കിലും കയറാനുള്ള പാതയിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല, ഒരു ബട്ടനൊന്നുമില്ല. ഇതിൻ്റെ മുകളിലോട്ട് എന്തിനാണ് ഇതെന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നതെന്നൊന്നും മനസ്സിലാവണില്ലേ. എൻ്റെ പബ്ജി എന്തെങ്കിലും സാധനങ്ങൾ പുതിയതായിട്ട് നമ്മുടെ ഈ റാങ്കിൽ മാപ്പിലോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്താണെന്ന് നയം എഴുതി വയ്ക്കുകയൊന്നും ചെയ്യാറില്ല. ഓ എഴുതി വെച്ചാലും കാര്യമില്ല, ചൈനീസിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ റാങ്കിൽ മാപ്പിൽ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് മാറ്റങ്ങളുള്ളത്. പിന്നെ എവിടെ മാറ്റം ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രെയിനിങ്ങിനുണ്ട്, ഈ ചൈനീസ് വെർഷൻ്റെ ട്രെയിനിങ്ങിനുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ മോനെ നമ്മുടെ പബ്ജിയുടെ ട്രെയിനിങ്ങിനുണ്ട് കിട്ടത്ത് വലിച്ചെറിയാൻ തോന്നുന്നു, കാരണം അജാതി അടിപൊളി ട്രെയിനിങ്ങിനുണ്ടാവും. നമ്മളെ ട്രെയിനിങ്ങിലുണ്ടേ ഇല്ലത് വേറെ ലെവലാണ്, അതിനെ പറ്റിയ ഒരു വീഡിയോ തന്നെ ചെയ്യണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അതിനെ പറ്റി വീഡിയോ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിനെപ്പറ്റി വീഡിയോ ഇടും, ട്രെയിനിങ് ഗ്രൗണ്ടിനായിട്ട് വേറൊരു വീഡിയോ ഇടാൻ മാത്രം ഉണ്ട്. ഓക്കെ അപ്പോൾ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ 70K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കീഴിലും വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗായ്സ്.